എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സർക്കിൾസ് വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ പേജ് 59-ലേയും 60-ലേയും ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിനകത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ പോയൻസ് പി ക്യു ആർ മാർക്ക്ഡ് ഓൺ ദ സൈഡ്സ് ബി സി സി എ ബി ഓഫ് ട്രയാങ്കിൾ എ ബി സി and the circumcircles of triangle AQR and triangle BRP are drawn. M is the point where these circles intersect. Prove that circumcircle of triangle CPQ also passes through M. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? എ ബി സി എന്നൊരു ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിനകത്ത് ബി സി സി എ എ ബി എന്നീ വശങ്ങളിലെ പോയിൻ്റ്സാണ് പിയും ക്യൂവും ആറും. ഇനി ട്രയാങ്കിൾ എ ക്യു ആർ എന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ അഥവാ പരിവൃത്തം വരച്ചിരിക്കുന്നു. സർക്കം സർക്കിൾ എന്ന് അല്ലെങ്കിൽ പരിവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ട്രയാങ്കിളിൻ്റെ മൂന്ന് വെർട്ടക്സും സർക്കിളിലെ പോയിൻ്റ്സാണ്. അതേപോലെ തന്നെ പി ബി ആർ ഉണ്ടോ, പി ബി ആർ എന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളും വരച്ചിരിക്കുന്നു. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളും എം എന്ന പോയിൻ്റിൽ കൂട്ടിമുട്ടുന്നു. നമുക്ക് തെളിയിക്കേണ്ടത് സി പി ക്യു എന്നൊരു ട്രയാങ്കിൾ കണ്ടോ, ഈ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളും ഈ എം എന്ന പോയിൻ്റിൽ കൂടി കടന്നു പോകുന്നു എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഈ കണക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച സർക്കം സർക്കിൾ പരിവൃത്തം എന്താണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എ സർക്കിൾ ടച്ചിങ് ഓൾ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് കോൾഡ് സർക്കം സർക്കിൾ. ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തത്തെയാണ് നമ്മൾ പരിവൃത്തം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ടെക്സ്റ്റിലെ ചോദ്യത്തിലെ അതേ ചിത്രം ഇവിടെ വരച്ചിരിക്കുന്നു. ഇവിടെ ആംഗിൾ എ എക്സ് എന്നും ആംഗിൾ ബി വൈ എന്നും ആംഗിൾ സി സെഡ് എന്നും എടുക്കുന്നു. അതായത് ലെറ്റ് ആംഗിൾ എ ഈക്വൽ ടു എക്സ്, ആംഗിൾ ബി ഈക്വൽ ടു വൈ, ആംഗിൾ സി ഈക്വൽ ടു സെഡ്. ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് എത്രയാണ്? 180. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി എ ക്യു ആർ എന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളാണ് ആദ്യത്തെ ഈ സർക്കിള്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് മൂലകളായ എയും ക്യൂവും ആറും ഈ ആദ്യത്തെ സർക്കിളിലെ പോയിൻ്റ്സാണ്. പിന്നെ ഈ ആദ്യത്തെ സർക്കിളും രണ്ടാമത്തെ സർക്കിളും ഇവിടെ എം എന്ന പോയിൻ്റിൽ കൂട്ടിമുട്ടുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സർക്കിളിലെ പോയിൻ്റ്സാണ് എയും ക്യൂവും എമ്മും ആറും. അപ്പോൾ ഞാൻ ഈ ക്യൂവും എമ്മും എമ്മും ആറും ഒന്ന് യോജിപ്പിക്കുന്നു. യോജിപ്പിച്ചു. അപ്പോൾ ആദ്യത്തെ സർക്കിളിലെ പോയിൻ്റ്സായ എയും ക്യൂവും എമ്മും ആറും യോജിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എ ക്യു എം ആർ, അതൊരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജമല്ലേ. ഈ ചതുർഭുജത്തിൻ്റെ നാല് വെർട്ടെക്സും സർക്കിളിലെ പോയിൻ്റ്സാണ്. ഇങ്ങനെയുള്ള ചതുർഭുജത്തിന് പറയുന്ന പേരെന്തായിരുന്നു? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജത്തിൻ്റെ പ്രത്യേകത എന്താണ്? എതിർ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ എയുടെ എതിർകോണായ ആംഗിൾ ക്യു എം ആറും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ ക്യു എം ആർ എത്ര വരും? 180-ൽ നിന്ന് ഈ ആംഗിൾ കുറച്ചാൽ പോരെ. അപ്പോൾ 180 മൈനസ് എക്സ്. അപ്പോൾ നമുക്കിതെന്ത് എഴുതാം? എ ക്യു എം ആർ എന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അല്ലേ. ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. കാരണം എയും ക്യൂവും എമ്മും ആറും ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ വെർട്ടെക്സ് ആയ എയും ക്യൂവും എമ്മും ആറും ഈ സർക്കിളിലെ പോയിൻ്റ്സാണ്. അപ്പോൾ അതിൻ്റെ എതിർ കോണുകൾ കൂട്ടിയാൽ
angle A plus angle QMR എത്രയായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ആംഗിൾ എ നമുക്ക് x ആണെന്ന് അറിയാം അപ്പോൾ x plus angle QMR എത്രയാണ് 180 ഡിഗ്രി അപ്പോൾ ആംഗിൾ QMR സമം ആ പ്ലസ് x സമത്തിന് ഇപ്പുറം വരുമ്പോൾ എന്ത് x ആകും മൈനസ് x അപ്പോൾ ആംഗിൾ QMR നമുക്ക് എന്ത് കിട്ടി 180 മൈനസ് x കിട്ടി ഇനി ഞങ്ങൾ രണ്ടാമത്തെ സർക്കിൾ എന്ന് നോക്കിക്കേ രണ്ടാമത്തെ സർക്കിൾ പി ബി ആർ എന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളാണ് അപ്പോൾ പിയും ബിയും ആറും ഈ രണ്ടാമത്തെ സർക്കിളിലെ പോയിൻ്റ്സ് ആണ് പിന്നെ ഈ രണ്ട് സർക്കിളും എം എന്ന പോയിൻ്റിൽ കൂട്ടിമുട്ടുന്നു എന്ന് പറയുമ്പോൾ ഈ എം രണ്ടാമത്തെ സർക്കിളിലെയും കൂടെ പോയിൻ്റ് ആണ് അപ്പോൾ രണ്ടാമത്തെ സർക്കിളിലെ പോയിൻ്റ്സ് ആയ പി ബി ആർ എം ഇത് ഞാൻ യോജിപ്പിക്കുന്നു ഇവിടെ പി ബിയും ബി ആറും ആർ എമ്മും യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പി എം മാത്രം യോജിപ്പിച്ചാൽ മതി പി എം യോജിപ്പിച്ചു അപ്പോൾ ഈ പിയും ബിയും ആറും എമ്മും ഈ രണ്ടാമത്തെ സർക്കിളിലെ പോയിൻ്റ്സ് ആണ് ആ പോയിൻ്റ്സ് എല്ലാം കൂടെ യോജിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ക്വാഡ്രിലാറ്ററൽ ബി പി എം ആർ എങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലാണ് ആ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ നാല് വെർട്ടെക്സും നാല് മൂലകളും ബിയും പിയും എമ്മും ആറും ഈ സർക്കിളിലെ പോയിൻ്റ്സ് ആണ് അതുകൊണ്ട് ഇതെന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ് അപ്പോൾ ഏതാണ് ചക്രീയ ചതുർഭുജം ബി പി എം ആർ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം ഇവിടെയും എതിർ കോണുകൾ കൂട്ടിയാൽ എത്ര ഡിഗ്രി വരും 180 അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബിയുടെ എതിർ കോൺ ഇതല്ലേ ആ ഈ ആംഗിളിൻ്റെ പേരെന്താണ് ആംഗിൾ പി എം ആർ ആംഗിൾ പി എം ആർ എതിർ കോണുകൾ കൂട്ടിയാൽ 180 അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആംഗിൾ ബി വൈ ആണ് വൈ പ്ലസ് ആംഗിൾ പി എം ആർ ഈക്വൽ ടു 180 അപ്പോൾ ആംഗിൾ പി എം ആർ ഈക്വൽ ടു 180 ഈ വൈ സമത്തിന് ഇപ്പുറം വരുമ്പോൾ എന്ത് വൈ ആകും മൈനസ് വൈ ആകും അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി 180 മൈനസ് വൈ എന്ന് കിട്ടി അപ്പം നമുക്കറിയാം സം ഓഫ് ആംഗിൾ അറൗണ്ട് എ പോയിൻ്റ് അതായത് ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിളുകളുടെ സം 360 ഡിഗ്രി ആണെന്ന് അപ്പോൾ സം ഓഫ് ആംഗിൾ അറൗണ്ട് എം എത്രയാണ് 360 അപ്പോൾ എന്ത് വരും സം ഓഫ് ആംഗിൾ അറൗണ്ട് എം ഈസ് 360 ആംഗിൾ ക്യു എം ആർ 180 മൈനസ് എക്സ് എന്നും ആംഗിൾ പി എം ആർ 180 മൈനസ് വൈ എന്നും കിട്ടി അപ്പോൾ ഈ ആംഗിൾ ഈ ആംഗിളും ഈ ആംഗിളും പിന്നെ ഇവിടുത്തെ ഈ ആംഗിൾ ഈ ആംഗിളിൻ്റെ പേരെന്താണ് പി എം ക്യു ഇതും കൂടെ കൂട്ടിയാൽ 360 കിട്ടും അല്ലേ അതായത് ആംഗിൾ ക്യു എം ആർ പ്ലസ് ആംഗിൾ പി എം ആർ പ്ലസ് ആംഗിൾ പി എം ക്യു അതായത് ആംഗിൾ ക്യു എം ആർ പ്ലസ് ആംഗിൾ പി എം ആർ പ്ലസ് ആംഗിൾ പി എം ക്യു ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 360 ആണ് അപ്പോൾ ഇത് ആംഗിൾ ക്യു എം ആർ 180 മൈനസ് എക്സ് എന്നും ആംഗിൾ പി എം ആർ 180 മൈനസ് വൈ എന്നും കിട്ടി ആംഗിൾ പി എം ക്യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈക്വൽ ടു 360 ഇവിടെ 180 180 കൂടെ കൂട്ടിയാൽ എത്രയാണ് 360 പിന്നെ 180 പ്ലസ് 180 ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പം 360 പിന്നെ എന്താണുള്ളത് മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് ആംഗിൾ പി എം ക്യു ഈക്വൽ ടു 360 നമുക്ക് ആംഗിൾ പി എം ക്യു ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആംഗിൾ പി എം ക്യു മാത്രം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയെല്ലാം സമത്തിന് ഇപ്പുറം കൊണ്ടുവരികയാണ് ഇവിടെ 360 ആദ്യമേ ഉണ്ട് പ്ലസ് 360 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 360 മൈനസ് എക്സ് സമത്തിനിപ്പുറം വരുമ്പോൾ പ്ലസ് എക്സ് മൈനസ് വൈ സമത്തിനിപ്പുറം വരുമ്പോൾ പ്ലസ് വൈ 360 360 കുറച്ചാൽ എത്രയാ പൂജ്യമാണ് അപ്പോൾ ആംഗിൾ പി എം ക്യു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി നമുക്ക് തെളിയിക്കേണ്ടത് സി പി ക്യു എന്ന ട്രയാങ്കിളിൻ്റെ
പരിവൃത്തം സർക്കം സർക്കിൾ വരച്ചാൽ ആ സർക്കം സർക്കിളും ഈ എം എന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്നു എന്നാണ് തെളിയിക്കേണ്ടത് അപ്പോൾ പരിവൃത്തം അഥവാ സർക്കം സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് ആയ സിയും പിയും ക്യൂവും ആ വൃത്തത്തിലെ പോയിൻ്റ്സ് ആയിരിക്കും അപ്പോൾ പിന്നെ എമ്മിൽ കൂടി ഈ വൃത്തം കടന്നു പോകുന്നു എന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ ഈ എമ്മും കൂടി ആ വൃത്തത്തിലെ പോയിൻ്റ് ആയിരിക്കും അതായത് സി പി എം ക്യൂ ഈ നാല് പോയിൻസും വൃത്തത്തിലെ പോയിൻ്റ് ആണെന്ന് തെളിയിച്ചാൽ മതി അപ്പോൾ ഈ നാല് പോയിൻസും വൃത്തത്തിലെ പോയിൻ്റ് ആണെന്ന് തെളിയിക്കാൻ സി പി എം ക്യൂ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിച്ചാൽ മതി ഒരു ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ആ ചതുർഭുജത്തിൻ്റെ നാല് വെർട്ടെക്സുകളും വൃത്തത്തിലായിരിക്കും അപ്പോൾ സി പി എം ക്യൂ ഒരു ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ സിയും പിയും എമ്മും ക്യൂവും ഒക്കെ ആ വൃത്തത്തിലെ ബിന്ദുക്കളായിരിക്കും അപ്പോൾ ഇത് ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കാൻ നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി എതിർ കോണുകൾ കൂട്ടിയാൽ 180 തെളിയിച്ചാൽ മതി അപ്പോൾ ഈ പി എം ക്യൂ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ എതിർ കോണാണ് ആംഗിൾ സി അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണെന്ന് തെളിയിച്ചാൽ മതി അപ്പോൾ ആംഗിൾ പി എം ക്യൂ പ്ലസ് ആംഗിൾ സി എന്ത് വരും ആംഗിൾ പി എം ക്യൂ എത്രയാണ് എക്സ് പ്ലസ് വൈ ആംഗിൾ പി എം ക്യൂ എക്സ് പ്ലസ് വൈ ആണ് ആംഗിൾ സി ഇസെഡ് ആണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് 180 ആണെന്ന് നമുക്ക് ആദ്യം തന്നെ കിട്ടിയായിരുന്നു നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നും പറഞ്ഞ് എഴുതിയത് അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് സമം 180 അപ്പോൾ ഇവിടെ 180 അപ്പോൾ ഈ എതിർ കോണുകൾ കൂട്ടിയപ്പോൾ 180 ആയതുകൊണ്ട് സി പി എം ക്യൂ എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിയും പിയും എമ്മും ക്യൂവും ഒരേ വൃത്തത്തിലെ ബിന്ദുക്കളാണ് അതല്ലേ നമുക്ക് തെളിയിക്കേണ്ടത് സി പി ക്യൂവിൻ്റെ സർക്കം സർക്കിളും എം എന്ന പോയിന്റിൽ കൂടി തന്നെ കടന്നു പോകുന്നു Thank you.